ചക്കാലക്കുഴിയിൽ സി സി വർക്കിയുടെയും സാറാമ വർക്കിയുടെയും ഇളയ മകനായി 1950 ജനുവരി മാസം 5-ാം തീയതി കോട്ടയം ജില്ലയിലെ ഒരു പാരമ്പര്യ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനനം. സ്കൂൾ പഠനകാലങ്ങളിൽ തന്നെ ദൈവിക സത്യങ്ങൾ തിരിച്ചറിഞ്ഞ താൻ തൻ്റെ 10-ാം വയസ്സിൽ 1958 രക്ഷിക്കപ്പെട്ടു. ശേഷം 1960 താനും പിതാവും ഒരുമിച്ച് അന്നത്തെ IPCയുടെ പ്രസിഡന്റായിരുന്ന പാസ്റ്റർ KC ചാക്കോയുടെ കൈക്കീഴിൽ സ്നാനമേറ്റു. തുടർന്ന് IPC കരളാച്ചിറ സഭയിൽ അംഗമായി തുടർന്നു. 1968 സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നിന്ന് തൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മുളക്കഴ മൗണ്ട് സിയോൺ ബൈബിൾ കോളേജിൽ ദൈവവചന പഠനം ആരംഭിച്ചു. പഠനകാലത്ത് തന്നെ റാന്നിയിലുള്ള കീർക്കോഴൂർ സഭയുടെ ശുശ്രൂഷകനായി. അതോടൊപ്പം തന്നെ 1967 മുതൽ 70 വരെയുള്ള കാലഘട്ടങ്ങളിൽ കാനമച്ചനോടൊപ്പം ഏറ്റുപറിച്ചു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന് വേണ്ടി ഒരു നല്ല കാലഘട്ടം മുഴുവൻ സുവിശേഷ പ്രവർത്തനത്തിൽ ചെയ്ത് ആത്മാക്കളെ ദൈവത്തിന് മാത്രം അറിയാവുന്ന എണ്ണത്തിൽ അവരെ സ്വന്തമാക്കി ഇപ്പോൾ വിശ്രമിക്കുന്നതിന് വേണ്ടിയല്ല, ക്രിസ്ത്യാനിക്ക് വിശ്രമമില്ല, മറിച്ച് ഓടുന്ന ഏലിയാവ് ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ അല്പം കാത്തിരിക്കുന്നത് പോലെ മാത്രം. എനിക്ക് പ്രിയങ്കരനും ദൈവത്തിന് വത്സന്നം വായിക്കുന്ന അച്ഛൻ കുഞ്ഞ് അഥവാ ആൻഡ്രൂസ്, CV ആൻഡ്രൂസ്, അദ്ദേഹം ഒരു ചെറിയ ചേഞ്ച്, ഒരു മാറ്റം ആഗ്രഹിക്കുകയും എൻ്റെ സഹചാരികൾ അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിൽ ഒരു നല്ല ജീവിതം നയിച്ചതിന് വേണ്ടിയും ഒരു നല്ല യുദ്ധസേവ ചെയ്തതിന് വേണ്ടിയും പാസ്റ്റർ ആൻഡ്രൂസിനെ അനേകായിരങ്ങൾ അഭിനന്ദിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയഗുരു എന്നുള്ള ആ പദവിക്ക് കുറേയൊക്കെ യോഗ്യനായ ഞാനും എൻ്റെ ഹൃദയം തുറന്നുള്ള അഭിവാദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും എല്ലാം തൻ്റെ നന്മയ്ക്ക് വേണ്ടിയും കൂടെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നു. ഒരു ചെറിയ പ്രകാശം വലിയ ഗോളമായി വളർന്ന് വലുതാകുന്നത് പോലെ ആൻഡ്രൂസിൻ്റെ തുടക്കത്തേക്കാൾ അതിശ്രേഷ്ഠമായിട്ടുള്ളത് തൻ്റെ പര്യവസാനമായിരിക്കട്ടെ. അത് കർത്താവിൻ്റെ വരവോ അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നതോ എന്തെങ്കിലും ആകട്ടെ. DL മോഡിയുടെ ഒരു ക്വട്ടേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആ ഭക്തന് മരിക്കാൻ നേരത്തെ പറഞ്ഞത് ഇതാ സ്വർഗം തുറക്കുന്നു ലോകം പിന്മാറുന്നു. എന്ത് നല്ല വാക്കുകൾ! സ്വർഗം തുറക്കുന്നു ലോകം പിൻവാങ്ങുന്നു. നമ്മൾ പരിചയിച്ച സ്നേഹിച്ച ഈ ലോകം കുറഞ്ഞ പക്ഷം മരണത്തിലെങ്കിലും നമ്മിൽ നിന്ന് പിറകോട്ട് പോകുവാൻ സംഗതി ആയേക്കാം. ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ യേശു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിൽക്കുമെന്ന്, വാക്കു പറഞ്ഞവനത് പാലിക്കും. ലോകം തരാത്തതും എടുക്കാത്തതുമായ ദിവ്യ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും അതിശോഭനമായ ഒരു ഭാവിയെ ഞാൻ അച്ഛനുവാസക്ക് നേർന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെയും മറ്റുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ചോദിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നമ്മുടെ നാഥൻ വേഗം വരും. മുളക്കടയിലെ ദൈവവചന പഠനത്തിന് ശേഷമായി ദൈവ വിളിക്കനുസൃതമായി 1968
വടക്കേന്ത്യയുടെ മണ്ണിലേക്ക് ജഗദൽപൂർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് താൻ യാത്രയായി. 1.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലേക്ക്, 1.5 വർഷത്തിന് ശേഷം വീണ്ടും നാഗ്പൂരിലേക്ക്, ദൈവനിയോഗപ്രകാരം 2 വർഷത്തിന് ശേഷം ഭോപ്പാലിലേക്ക്, 76 ബോംബെ പട്ടണത്തിലേക്ക്, 82 രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്ക്, 84 നോർത്തേൺ സോണിലെ ഡിസ്ട്രിക്ട് പാസ്റ്ററായി അദ്ദേഹം നിയമിതനായി. ഈ കാലയളവിൽ അനേക ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുവാനും സ്നാനപ്പെടുത്തുവാനും പല പുതിയ സഭാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും സഭകൾ സ്ഥാപിക്കുവാനും ഇടയായി. 1973 സെപ്റ്റംബർ 10 തൻ കോട്ടയം മണമേൽ ചിറയിൽ പാസ്റ്റർ എം കെ ജോസഫിൻ്റെയും കുട്ടിയമ്മയുടെയും 4-ാമത്തെ മകളായ മറിയാമ്മയെ വിവാഹം ചെയ്തു. 2 ആൺമക്കൾ ബ്ലസൻ ആൻഡ് ബെന്നി. ബ്ലസൻ ആൻഡ് ജോയ്സിന് ജോയാന, ജൂലിയ, ജോഷുവ എന്ന 3 മക്കൾ. ബെന്നി ആൻഡ് കവിതയ്ക്ക് നീത്തൻ, നോവ എന്ന 2 മക്കൾ ദൈവം ദാനമായി കൊടുത്തു. 1988 April അമേരിക്കയിലേക്ക്. ലേക്ക് ലാൻഡ് ചർച്ച് ഓഫ് ഗാഡ് ഫ്ലോറിഡയുടെ സീനിയർ പാസ്റ്ററായി താൻ നിയമിതനായി. ശേഷം 1999 അറ്റ്ലാന്റ പട്ടണത്തിലെത്തുകയും ചുരുക്കം ചില കുടുംബങ്ങളുമായി വീടുകളിൽ ആരാധന നടത്തി വന്നിരുന്ന ഒരു കൂട്ടായ്മയുടെ ചുമതല തന്നേറ്റെടുക്കുകയും ചെയ്തു. 99 October 10 അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗാഡ് എന്ന നാമകരണം ചെയ്ത സഭ ലോറൻസ്വിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചാപ്പലിൽ ആരാധന ആരംഭിച്ചു. ചെറിയ തുടക്കത്തെ ആദരിച്ച ദൈവം. കൂടാതെ നാക്കോഗിൻ്റെ ആദ്യത്തെ നാഷണൽ സെക്രട്ടറിയായും PCNAC എന്ന നാഷണൽ കമ്മിറ്റി മെമ്പറായും അദ്ദേഹം സ്ഥാനം അലങ്കരിച്ചു. അവിടെ ഈ ഉച്ച സമയത്ത് ഈ വിസിറ്റിംഗ് മാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ അവർ ഇട്ടിരിക്കുന്ന പേരെ ഉച്ചയ്ക്ക് പ്രസംഗിക്കാൻ വരുന്നവരെ ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരം. ഞാനിപ്പോൾ പ്രസംഗിക്കാൻ പോയാൽ അതിവിടെ ശരിയാകത്തില്ല. ഞാനൊരു ഒരു വാക്യം പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. ഒരു വാക്യം പറഞ്ഞു സത്യ ചിരിക്കുന്നത് എനിക്ക് ആരെയും ചിരിപ്പിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ നിങ്ങളെല്ലാം ചിരിക്കുക. ഒരു വാക്യം പറയുക, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പറഞ്ഞു, പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ക്രിസ്തു മരിച്ചവർ മുൻപേ ഉയർത്തിന് എന്നെ ജീവനോട് ശീർഷിക്കുന്ന ഒരു ആത്മാ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരെ മേഘങ്ങളെടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ എബി സംസാറെ എന്നെ പഠിപ്പിച്ചാണ് അദ്ദേഹം പറഞ്ഞു പോലെ 7 വിഷയം എൻ്റെ അകത്തുണ്ട്. 2012 തൻ്റെ സഹധർമ്മിണി മറിയാമ്മ ആൻഡ്രൂസ് ശാരീരിക ക്ഷീണം അനുഭവിക്കുവാൻ തുടങ്ങി. 2023 January 27 മിസസ് മറിയാമ്മ ആൻഡ്രൂസ് ദേവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. തുടർന്ന് 2022 June അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷ ശക്തനായ ഒരു ശുശ്രൂഷകനെ ഏൽപ്പിക്കാനുള്ള തീരുമാനം പ്രാർത്ഥനയോടെ താൻ എടുത്തു. 2022 July പാസ്റ്റർ തോമസ് മാമൻ്റെ മകൻ പാസ്റ്റർ എബി മാമൻ പുതിയൊരു സഭയുടെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നതായി പാസ്റ്ററിനെ അറിയിച്ചു. തൻ്റെ പ്രാർത്ഥനയുടെയും അന്വേഷണത്തിൻ്റെയും മറുപടി ലഭിച്ചതായി തോന്നിയ ദിവസം. തുടർന്നുള്ള ചില ആഴ്ചകൾ താനും പാസ്റ്റർ എബി മാമനും ഒരു വ്യക്തമായ ഗൈഡൻസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. September അവസാനത്തോടെ പാസ്റ്റർ എബി മാമൻ അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ സമ്മതം അറിയിച്ചു. 2023 April 16 താൻ സഭാ ചുമതല പാസ്റ്റർ എബി മാമനെ ഏൽപ്പിച്ചു. ഇനിയും അനേക വർഷങ്ങൾ ലോകമെങ്ങും സുവിശേഷം അറിയിക്കുവാൻ സർവകൃപാലുവായ ദൈവം തൻ്റെ ദാസന് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡ് ഒപ്പ്.